നിങ്ങൾക്കറിയാമോ തായ്ലൻഡിലും ഒരു അയോധ്യയുണ്ട് എന്ന കാര്യം? അയോധ്യ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ്. അതൊരു വഴിക്ക് അങ്ങനെ നടക്കുമ്പോൾ വിനോദസഞ്ചാരികളുടെ പ്രിയ ഇടമായ അങ്ങ് തായ്ലൻഡിൽ ചരിത്രപ്രേമികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ കൗതുകകരമായ ഒരു സ്ഥലത്തെ പരിചയപ്പെടാം. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിനോദസഞ്ചാരം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടം എന്ന് മാത്രമാണ് ചിന്തിക്കുക. എന്നാൽ തായ്ലൻഡിനെ അടുത്തറിയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ സംസ്കാര സമ്പന്നമായ ഒരിടമാണ് അവിടമെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഉറപ്പാണത്. അതുകൊണ്ട് തന്നെയാണ് തായ്ലൻഡിലെ അയുത്തായ എന്ന നഗരത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അയുത്തായ, അയോധ്യ എന്ന പേരിനോട് സാമ്യമുള്ള തായ്ലൻഡിലെ ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൂടാതെ തന്നെ അതിമനോഹരമായ ക്ഷേത്രങ്ങൾക്കും ചരിത്ര ശേഷിപ്പുകൾക്കും തായ്, ഖമർ, ബർമീസ് വാസ്തുവിദ്യകളുടെ ആകർഷകമായ കൂടിച്ചേരലിനും അയുത്തായ പേരുകേട്ടതാണ്. ഒരിക്കലെങ്കിലും തായ്ലൻഡിൽ പോയിട്ടുള്ളവർക്ക് അവിടുത്തെ ശാന്തമായ ബുദ്ധവിഹാരങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. തായ്ലൻഡിനെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ബുദ്ധവിഹാരങ്ങൾ തന്നെയാണ്. പലരും ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും മറന്ന് അല്പനേരമെങ്കിലും മനസ്സിനെ ശാന്തമാക്കാനാണ്. തായ്ലൻഡിലെ പ്രധാന ആരാധനാലയങ്ങളായ ബുദ്ധവിഹാരങ്ങളിൽ എല്ലാം തന്നെ പലരും ആഗ്രഹിക്കുന്ന ആ ശാന്തത അനുഭവവേദ്യമാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അത് അനുഭവിച്ചറിഞ്ഞവരാണ് പലരും. അത്തരത്തിലുള്ള ബുദ്ധകേന്ദ്രങ്ങളുടെ പുരാതന നഗരമായ അയുത്തായ രാമദീബോധി ഒന്നാമൻ എന്ന ഭരണാധികാരി 1350 സ്ഥാപിച്ചതാണ്. 4 നൂറ്റാണ്ടുകളോളം ഇന്നത്തെ തായ്ലൻഡിൻ്റെ 2ാം തലസ്ഥാനമായിരുന്നു അയുത്തായ നഗരം. ഇപ്പോൾ ഒരു കോസ്മോപൊളിറ്റൻ വ്യാപാര കേന്ദ്രമായി വളർന്ന തായ്ലൻഡിലെ ചാവോ ഫ്രായ നദിക്കരയിലുള്ള അയുത്തായ നഗരം സമുദ്ര വ്യാപാരത്തിനും സാംസ്കാരിക വിനിമയത്തിനുമുള്ള ശക്തമായ കേന്ദ്രമായി നിലകൊള്ളുന്നു. പേരിൻ്റെ സാമ്യം ഒന്നുകൊണ്ട് മാത്രമല്ല അയുത്തായയും അയോധ്യയും സാംസ്കാരികവും മതപരവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു എന്നതും ശ്രദ്ധേയമാണ്. അയുത്തായയിൽ തേരവാദ എന്ന ഒരു വിഭാഗം ബുദ്ധമതത്തിൻ്റെയും ഹിന്ദു ബ്രാഹ്മണ പാരമ്പര്യങ്ങളുടെയും മനോഹരമായ ഒത്തുചേരൽ കാണാൻ കഴിയും. ഇത് ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഹിന്ദുമതവുമായും രാമായണവുമായും ബന്ധം സ്ഥാപിക്കുന്ന രാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ പേരിലാണ് പുരാതന നഗരമായ അയുത്തായ അറിയപ്പെടുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അയുത്തായയിലെ ആദ്യത്തെ ഭരണാധികാരിയായ രാമാധിബോധി രാജാവാണ് ഈ പ്രദേശത്തിൻ്റെ സംസ്കാരത്തിൽ രാമായണത്തിൻ്റെ സ്വാധീനം പ്രകടമാക്കുന്ന അയുത്തായ എന്ന് ഈ നഗരത്തിന് പേര് നൽകിയത്. തുടർന്നുള്ള ചക്രി രാജവംശത്തിലെ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ രാമ എന്ന പേര് സ്വീകരിച്ചു. ഇത് രാമനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളിലൊന്നായ രാമായണം ആദിമ കാവ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബുദ്ധസന്യാസിമാർ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ അവതരിപ്പിച്ച രാമായണം രാമക്കിയൻ എന്ന പേരിൽ തായ് പതിപ്പിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇന്ത്യൻ സഞ്ചാരികളെ കൂടുതലായി അയുത്തായയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അയുത്തായ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് രാമായണം രാമക്കിയൻ എന്ന പേരിൽ തായ് പതിപ്പിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടത്. 1797 1809 രാമ ഒന്നാമൻ രാജാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ തായ് രാമായണ ഭാഗങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ രാജാവിൻ്റെ കാലത്ത് തന്നെയാണ് ബാങ്കോങ്ങിലെ തായ് ഗ്രാൻഡ് പാലസ് നിർമ്മിച്ചത്. ഇവിടുത്തെ മരതകബുദ്ധൻ്റെ ക്ഷേത്രത്തിൽ രാമക്കിയനിലെ അനേകം സന്ദർഭങ്ങൾ ചിത്രരൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. രാമക്കിയൻ എഴുതപ്പെട്ട കാലം മുതലേ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇത് മാറി. തായ് സാഹിത്യത്തിലെ മാസ്റ്റർ പീസായി രാമ ഒന്നാമൻ രാജാവിൻ്റെ ഈ കാവ്യം മാറി. ഇതിപ്പോഴും വായിക്കുകയും ഇവിടുത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. തായ് സംസ്കാരത്തിൽ രാമൻ്റെ ജീവിതത്തിൻ്റെ സ്വാധീനം നമുക്ക് ദർശിക്കാനാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം ലോകത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ തായ്ലൻഡിലെ പൈതൃക നഗരമായ അയുത്തായ കൂടുതൽ ശ്രദ്ധേയമാകുന്നതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി അയുത്തായയിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണത്. ഇത് തായ്ലൻഡിലെ അയുത്തായയും ഇന്ത്യയിലെ അയോധ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു.